ഓക്കെ അപ്പോൾ ഹേ ഒൺ സിക്കൻ ഹോൾ കൂമേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗ്സപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഇ എഫ് സിയുടെ കുറേ 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 അധികം അപ്ഡേറ്റ്സുമായിട്ടാണ് സോ ഇ എഫ് സിയിൽ നമുക്ക് വിചാരിച്ചാണെങ്കിൽ വലിയ സംഭവമായിട്ടൊന്നും അല്ല ഇപ്പോ സീസൺ അപ്ഡേറ്റ് വരാൻ പോകുന്നത് അതേപോലെ ആനിവേഴ്സറി ഇവൻ്റ് ഒരു കിട്ടുന്നൊരു ഇവൻ്റ് ആയിരിക്കും നമുക്ക് കുറേ അധികം ഫ്രീ റിവാർഡ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് ഫൈനൽ ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലെ ഫൈനൽ ഇവൻ്റ് ആയത് ആയതുകൊണ്ട് തന്നെ കുറേ അധികം നമുക്ക് പഴയ കാർഡുകളൊക്കെ ചിലപ്പം ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് സോ അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പുതിയൊരു ഇവൻറ്റും കൂടെ വരാൻ പോവുക പോകുകയാണ് സോ അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ കിഡിലൻ ഒരു ഇവൻ്റാണ് അതും അപ്പം ആനിവേഴ്സറി ഇവൻറ്റിൻ്റെ കുറച്ചധികം അപ്ഡേറ്റ്സ് കൂടെ കിട്ടിയിട്ടുണ്ട് കോൺസെപ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ സീ ആനിവേഴ്സറി സോറി സീസൺ അപ്ഡേറ്റിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറേ കുറേ ലീക്സുമായിട്ടുള്ള ഒരു വലിയൊരു ഹ്യൂജ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാ അടുത്തുള്ള നമ്മളെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനും എൻ്റെയും എൻ്റെ ചാനലിൻ്റെയും വക എൻ്റ് ടീം ക്ലൗൺസ് കൂടെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ വക ഹാപ്പി ഓണം സോ എല്ലാവരും ഓണം പ്ലാൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻസ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക സോ നമ്മളോണം പ്ലാൻസ് ഇന്നോട്ട് സ്റ്റാർട്ടാവുകയാണ് നമ്മുടെ ചാനൽ വൈസ് ലൈവ് ഇടണോ ആഗ്രഹമുണ്ട് ഇടാൻ പറ്റുവാണെങ്കിൽ ഞാൻ നാളെ ഇന്നും ഒക്കെ ലൈവ് വരുന്നതായിരിക്കും അതേപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ചാനൽ നാളെ തട്ടോ ഇന്നോട്ടോ കണ്ടൻസുകൾ ലൈവ് ആവും ഓണം പ്രമാണിച്ച് വെക്കേഷൻ ആണല്ലോ ഇനിയിപ്പം വെക്കേഷൻ ഈ ഒരാഴ്ച വെക്കേഷൻ ആണല്ലോ ഈ ഒരാഴ്ചത്തേക്ക് നമുക്ക് കുറച്ചധികം കണ്ടൻറ്റ്സുകൾ ആ ഒരു ചാനൽ സെറ്റ് ചെയ്യുന്നതാണ് സോ അതുകൊണ്ട് എല്ലാവരും ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വയ്ക്കാൻ ബല്ലേക്കാൻ അതേപോലെ ഇൻസ്റ്റാ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഇൻസ്റ്റാ ഫോളോ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് കാര്യങ്ങളും ഇൻസ്റ്റയിൽ ചോദിക്കാവുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ കാണും കമൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും കമന്റിൽ നമ്മുടെ സെക്കൻഡ് ചാനലിലെ ലിങ്കാണ് സോ എനിവേ നമുക്ക് നേരെ കണ്ടിലോട്ട് പോയേക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ആനിവേഴ്സറി ഇവന്റ് സംബന്ധിച്ചിടത്തോളം കുറേ അധികം മാറ്റങ്ങളുണ്ട് ആനിവേഴ്സറി ഇവൻ്റ് വരാൻ പോകുന്ന കാർഡുകൾ നമുക്ക് തുടർന്നും നമ്മളെ അടുത്ത സീസണിലോട്ട് മൂവ് ആവുന്നതാണെന്ന് ഇപ്പോൾ ഫൈനലി ഒഫീഷ്യലി നമുക്ക് കൺഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് സോ ആനിവേഴ്സറി ആനിവേഴ്സറി ഇവെൻറ്റിൽ കിട്ടാൻ പോകുന്ന കാർഡുകൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ടും അടുത്ത സീസണിലോട്ടും നമുക്ക് കാണാം ആ കാർഡുകൾ അതേപോലെ തന്നെ നമുക്ക് ആനിവേഴ്സറി ഇവൻറ്റും ഈ ഒരു കാർഡും ഒരുമിച്ചാണ് വരുന്നത് എന്ന് ഇങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട് സോ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയാം അപ്പോൾ നമുക്ക് ഫസ്റ്റ്ലി നോക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന ഇവൻറ്റിനെ പറ്റിയിട്ടും അതേപോലെ നമ്മളെ ആനിവേഴ്സറി ഇവൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതിനെ പറ്റിയിട്ട് നോക്കാം ആദ്യം ഈ രണ്ട് സെക്ഷൻ ഒന്ന് ക്ലിയർ ചെയ്യാം അതിനുശേഷം നമുക്ക് ബാക്കി സെക്ഷനിലോട്ട് പോവാം ഓക്കെ അപ്പോൾ ഫുട്ബോൾ സെൻറ്റർ ആണ് അടുത്തതായിട്ട് വരാൻ പോകുന്നത് ഇതിലെ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ കീ ഫീച്ചർ വന്തു സംഗതിയാണ് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മാച്ചപ്പ് യു ക്യാൻ അക്യൂർ പ്ലേസ് ത്രൂ ഷാഡോ ഷോ ഡൗൺ എക്സ്ചേഞ്ച് ബിഫോർ കിക്ക് ഓഫ് എക്സ്ചേഞ്ചസ് കാര്യങ്ങൾ മാച്ചസ് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് അപ്പോൾ ഫുട്ബോൾ സെൻറ്റർ എന്നാണ് നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു ആനിവേഴ്സറി ഇവൻറ്റിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ ശേഷമോ വരാൻ പോകുന്ന ഇവൻറ്റിൻ്റെ പേര് ചിലപ്പോൾ ഇത് സീസൺ നെക്സ്റ്റ് സീസൺ നയൻ വന്നതിന് ശേഷമുള്ള ഒരു ഇവൻ്റ് ആവാം ചിലപ്പോൾ അതിന് ഒരു ഇവൻ്റ് ആവാം അതേപോലെ തന്നെ നമുക്ക് ചാപ്റ്റർ ത്രീ എന്ന് പറയുന്നത് മൊത്തത്തിൽ മൂന്ന് ചാപ്റ്ററാണ് ചാപ്റ്റർ ത്രീ എന്ന് പറയുന്നത് ടോട്ടിൻ്റെ ഓവർ പോസിറ്റീവ് പ്ലേഴ്സ് ഗെറ്റ് ടോട്ടഗിൻ ടോട്ടഗൻ എന്തോ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല മൊത്തത്തിൽ മൂന്ന് ചാപ്റ്റേഴ്സ് ഉള്ളൊരു ഇവൻ്റാണ് നമുക്ക് വരാൻ പോകുന്ന ഫുട്ബോൾ സെൻ്റർ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് സോ അതിൻ്റെ ബാക്കി ഒരു കാര്യങ്ങളും കിട്ടിയിട്ടില്ല ആകെ ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്നും അത് ലോക്ക് ആയിരിക്കുകയാണെന്നും മൂന്ന് ചാപ്റ്റേഴ്സ് കാണുമെന്ന് മാത്രമേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇനി പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആനിവേഴ്സറി ഇവൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ആനിവേഴ്സറി ഇവൻറ്റ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി മൂന്ന് ഓവിയാറിൻ്റെ കാർഡ് വരാൻ പോവുമാണ് സോ അങ്ങനെ നമുക്ക് ഫൈനലി നൂറ്റി മൂന്ന് ഓവിയാൻ്റെ ഒരു കാർഡ് ആനിവേഴ്സറി ഇവൻറ്റ് വരുമെന്ന് ആണ് സോ നൂറ്റി മൂന്ന് ഓവിയാർ വരുന്നുണ്ട് ആനിവേഴ്സറി ഇവൻറ്റ് അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക ഒഫീഷ്യലി കൺഫേം ആണ് ലീക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലി കിട്ടിയ ലീക്കാണ് സോ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിവേഴ്സറി ഇവൻറ്റിനെ പറ്റിയിട്ടാണ് ആനിവേഴ്സറി ഇവൻറ്റിനെ പറ്റി പറയുമ്പോൾ നമുക്ക് കുറച്ച് വേറെയും പ്രത്യേകതകളുണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു സംഗതി ഈ ഒരു സീസണിൻ്റെ അവസാനം വരാൻ പോവാണ് അതിനെപ്പറ്റിയിട്ട് വേറൊരു കണ്ടൻറ്റായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്തായാലും ആനിവേഴ്സറി ഇവൻറ്റ് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം ഓക്കെ ഈ സോ നമ്മളെ ആനിവേഴ്സറി ഇവൻറ്റിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി എഫ് സി മൊബൈലിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി വരാൻ പോകുന്ന ക്യുസ്റ്റ് കാണും ചലഞ്ച് മോഡ് കാണും ടോപ്പ് എക്സ്ചേഞ്ചസ് കാണും നാല് വീക്കിലേക്ക് സ്പെഷ്യൽ താങ്ക്സ് കലണ്ടർ കാണും സ്പെഷ്യൽ താങ്ക്സ് കലണ്ടറിനെ പറ്റി നമ്മൾ പറഞ്ഞതാണ് ബെസ്റ്റ് ഓഫർ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ടു ഹൺഡ്രഡ് പെർസൻറ്റേജ് വാല്യൂ പാക്കുകൾ കാണും എവിടെ സ്റ്റോറിൽ കാണും ജമ്മു വെച്ചിട്ടുള്ള സ്പിന്നുകളിൽ ആൻഡ് ഫൈനലി ഫ്ലാഷ് സെയിലുണ്ട് ഓക്കെ നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ വർഷം വരാൻ പോവാണ് ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞ സംഗതി ഇത് മാർക്കറ്റിൽ വരുന്ന ഒരു സംഗതിയാണ് സോ ഫ്ലാഷ് സെയിൽ നല്ലൊരു ഡീലായിരിക്കും അപ്പോൾ നിങ്ങൾ പ്ലേസിനെയൊക്കെ വാങ്ങാൻ കാത്തിരിക്കുകയാണ് യാണെങ്കിൽ കുറച്ച് നാളൊന്ന് വെയിറ്റ് ചെയ്യാന്നേ ഞാൻ പറയത്തുള്ളൂ ഈ ഒരു ഫ്ലാഷ് ചെയ്യുന്ന സംഗതി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊരു കണ്ടൻറ്റ് തന്നെ ഞാൻ ചെയ്യാതിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ ആരേലും ബൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബൈ ചെയ്താൽ മതി അതേപോലെ നിങ്ങൾക്ക് കുറേ പ്ലേസിൻ്റെ കാർഡുകളൊക്കെ മിസ്സായിട്ടുണ്ട് നിങ്ങൾ ചില കാർഡുകൾ മേടിച്ചിട്ട് ആ ട്രേഡബിൾ കാർഡ് മേടിച്ചിട്ട് അവസാനം അത് നോൺ ട്രേഡബിൾ കാർഡൊക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവുന്നുണ്ടെന്നൊക്കെ പരാതികൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അതെന്താണ് കാരണം എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആക്കുന്നില്ല ആഡ് ചെയ്ത് അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നമുക്ക് ഫ്ളാഷ് ഫ്ലാഷ് സെയിൽ എന്ന് പറഞ്ഞ സംഗതി വരാൻ ാണ് ഫ്ലാഷ് സെയിൽ ഓൾഡ് ഫിഫ പ്ലേസിന് അറിയാൻ പറ്റും എഫ് സി മൊബൈലിലോട്ട് വന്നവർക്ക് അങ്ങനെ സുപരിചിതമായിരിക്കത്തില്ല പക്ഷേ ഫിഫ പ്ലേഴ്സിന് സുപരിചിതമായിരിക്കും അപ്പോൾ നമുക്ക് ഫ്ലാഷ് സെയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ആനിവേഴ്സറി ഒരു സംഗതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആനിവേഴ്സറി ഇവൻറ്റ് നമുക്ക് സീസൺ അപ്ഡേ നയൺ അപ്ഡേറ്റിൻ്റെ ഒരു കിക്ക് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് സീസൺ അപ്ഡേറ്റിൻ്റെ ഒരു കിക്ക് ഓഫ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാരണം നമുക്ക് കഴിഞ്ഞ വർഷവും ഫൗണ്ടേഴ്സ് ഇവൻ്റിന് ജസ്റ്റ് ആനിവേഴ്സറി എഫ് സി ഫിഫ മാറുന്നതിന് മുമ്പ് ഒരു ഫൗണ്ടേഴ്സ് ഇവൻറ്റ് വന്നായിരുന്നു അതിനകത്ത് നമുക്കൊരു കിക്ക് ഓഫ് വീക്കാണ് ഇങ്ങനെയല്ല ഇനി ലാ നമുക്ക് സീസൺ ചേഞ്ച് ആവാൻ മുപ്പത് ദിവസം ലാസ്റ്റ് ഇരുപത്തൊമ്പത് ദിവസം ഒരു ദിവസം രണ്ട് ദിവസം എന്നൊക്കെ പറഞ്ഞൊരു കലണ്ടർ സംഗതി ഉണ്ടായിരുന്നു അത് നമ്മൾ ആനിവേഴ്സറി ഇവൻറ്റിൽ കാണുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് ആനിവേഴ്സറി ഇവൻ്റ് ആയിരിക്കും നമുക്ക് തേർട്ടി ഡേയ്സ് ബിഫോർ ഉള്ള ഒരു കിക്ക് ഓഫ് സോ ഈ മാസം വന്നാൽ നമുക്ക് സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യമായിരിക്കും നമുക്ക് സീസൺ അപ്ഡേറ്റ് വരാൻ പോകുന്നത് ചിലപ്പോൾ സീസൺ അപ്ഡേറ്റിന് അപ്ഡേറ്റ് ഒരു ഇവൻ്റ് ആയിരിക്കും ഞാൻ ആദ്യം പറഞ്ഞാൽ ഫുട്ബോൾ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് അങ്ങനെയാണെങ്കിൽ ആനിവേഴ്സറി ഇവൻറ്റ് ആയിരിക്കത്തില്ല നമ്മുടെ ലാസ്റ്റ് ഇവൻറ്റ് സോ നിങ്ങൾ അതും കൂടെ ഓർത്തേക്കുക അതേപോലെ ആനിവേഴ്സറി ഉള്ള കാർഡുകൾ നമുക്ക് തുടർന്നുള്ള സീസണിലും കാണുമെന്ന് തന്നെ അറിയാൻ പറ്റുന്നത് പിന്നെ അക്കൗണ്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഭാഗത്തുനിന്ന് അന്ന് കിട്ടിയൊരു ആണ് ആ ഒരു ലൈവ് കിട്ടിയത് പിന്നെ അതിന് ശേഷം ഒരു അപ്ഡേറ്റും കിട്ടിയിട്ട് അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ഒന്നും അറിയിക്കാത്തത് സോ എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് സോ അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട അതേപോലെ തന്നെ ആനിവേഴ്സറി ഇവെൻ്റിൽ ഞാൻ പറയാൻ വന്ന അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത നമുക്ക് പഴയ കാർഡുകൾ അതായത് ചിലപ്പോൾ നമ്മളെ യൂറോ കാർഡ് കോപ്പ കാർഡ് അങ്ങനെയുള്ള പല കാർഡുകളും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ഇതൊരു ലാസ്റ്റ് ഇവൻറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഈ കാർഡുകളൊക്കെ പഴയതാവുമല്ലോ ഇപ്പോഴേ ഓൾറെഡി ഇച്ചിരി ഇത് വന്ന് തുടങ്ങി അപ്പോൾ ഈ കാർഡുകളൊക്കെ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് തരാൻ ചാൻസ് ഉണ്ട് നല്ല നല്ല പ്ലേസിൻ്റെ കാർഡ് ചിലപ്പോൾ വെമ്പാപ്പയുടെയോ അല്ലെങ്കിൽ ആരേടെയൊക്കെ കാർഡുകൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഉറപ്പാണ് അതേപോലെ തന്നെ ഇത് ഉറപ്പാണ് അതേപോലെ വേറൊന്നുമില്ല അങ്ങനെ ഒരു സംഗതി നമുക്ക് റൂമേഴ്സ് കേൾക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചേക്കുക വലിയ പ്രതീക്ഷ കൊടുക്കേണ്ട ചിലപ്പോൾ എന്നൊരു സാധ്യത മാത്രമേ ഉള്ളൂ ബൈ ചാൻസ് ആണ് അതും കൂടെ ഒന്ന് വെച്ചേക്കുക അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഒഫീഷ്യൽ അംബാസിഡർ ആയിട്ട് ഐക്കൺസിൽ സിതാനെയും വഫണയും അതേപോലെ തന്നെ നമ്മളെ ബെയിലിനെയൊക്കെ ഇത് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അങ്ങനെയാണെങ്കിൽ ഒരു കിടിലൻ സംഭവം കൂടെ നമുക്ക് ലോഡിങ് ആയിരിക്കും നമ്മളെ ഈ ഒരു എഫ് സി ട്വൻറ്റി ഫൈവിലോട്ട് പോകുമ്പോഴത്തേക്ക് അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക ഇനി നിങ്ങൾ എനിക്ക് കാണിക്കാനുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് അത് കാണിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം ആനിവേഴ്സറിയുടെ ഇപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കോൺസെപ്റ്റ് കാർഡുകളുണ്ട് സോ അത് ഞാനൊന്ന് കാണിച്ചു തരാം ഇതെല്ലാം നമ്മൾ അന്നോട്ടുള്ള കോൺസെപ്റ്റുകൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഇതെല്ലാം വെച്ചിട്ട് ഒരു ഫൈനലൈസ് ലിസ്റ്റായിരിക്കും നമ്മൾ ആനിവേഴ്സറി ഇവൻ്റ് എന്നുള്ളത് അതും കൂടെ ഒന്ന് ഓർത്തിരിക്കണം ഓക്കെ ഐ ഇതാണ് കോൺസെപ്റ്റ് ഇതിലും ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും അത് ഞാൻ വീണ്ടും പറയുകയാണ് അപ്പോൾ ഇത്രയാണ് ആനിവേഴ്സറി ഇവൻറ്റ് ഇപ്പോൾ അറിയാൻ പറഞ്ഞ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ നിങ്ങളെടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്സ് ഉണ്ടല്ലോ അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പിക്ക് കൊടുത്ത സംഗതി അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ഈ ഒരു വീക്കിൽ നമുക്ക് ആഡ് ആവും ഈ ഒരു സെപ്റ്റംബർ ട്വൻറ്റീൻത്തിന് ശേഷം സോ അതുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് തരാം അത് നൈസ് ഒരു ഡീലാണ് സോ നിങ്ങൾ അതുകൊണ്ട് കുറച്ചധികം ആ ഒരു ടോക്കൺ മാർക്കറ്റ് പോയിന്റ് ടോക്കണൊക്കെ ഒപ്പിച്ച് വെച്ചേക്കുക മാർക്കറ്റ് പിക്കിൻ്റെ ആ ഒരു ടോക്കൺ ഒപ്പിച്ച് വെച്ചേക്കുക കാരണം ഞാൻ കാണിച്ചു തരാം നമുക്ക് എക്സ്ട്രാക്സി നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി നാലിന് ശേഷം ക്യുക്ക് പിക്ക് എന്ന് പറഞ്ഞ തൊണ്ണൂറ് കൂടെ തൊണ്ണൂറ്റൊമ്പത് വരെ ഉള്ളതും അറ്റാകേഴ്സ് പിക്ക് എന്ന് പറഞ്ഞ ഒരു സെക്ഷനും മിഡ്ഫീൽഡേഴ്സ് പിക്ക് എന്ന് പറഞ്ഞ സെക്ഷനും ഡിഫൻഡേഴ്സ് പിക്ക് എന്ന് പറഞ്ഞ സെക്ഷനും പിന്നെ ഓൾ പിക്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സെക്ഷനുമായിട്ട് ഇങ്ങനെ തിരിച്ച് വരാൻ ചാൻസ് ഉണ്ടെന്ന് ഇപ്പോൾ ലീക്സ് വരുന്നുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടോക്കൺ കളക്ട് ചെയ്ത് മാക്സിമം കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും കളക്ട് ചെയ്ത് വയ്ക്കുക മാർക്കറ്റ് പിക്കിൻ്റെ സോ അത് നൈസ് നൈസൊരു ഡീലായിരിക്കും ഇതിനകത്ത് നമുക്ക് അടിപൊളി അടിപൊളി കാർഡുകൾ കിട്ടും ഇതിനകത്ത് ഈ ഒരു കാർഡുകൾ നല്ലത് കിട്ടാൻ പല ട്രിക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ വീഡിയോസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അതിൻ്റെ ട്രിക്സോ കാര്യങ്ങളോ വേണോ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക സോ ഇത് നല്ലൊരു ഡീലാണെന്ന് തോന്നി ഈ ഒരു മാർക്കറ്റ് ബ്രിക്ക് നിങ്ങൾക്ക് വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയ ഹയസ്റ്റ് കാർഡുകൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക സോ നമുക്ക് ഇത്രയൊക്കെയാണ് നിങ്ങളിത് പറയാനുള്ളത് ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റുകൾ നോക്കാം ഓക്കെ കൈസ് അതേപോലെ തന്നെ നമുക്ക് ആനുവേസറി ഇവൻറ്റ് ഐക്കൻ ക്രോണിക്കൾസ് കണക്കിട്ട് സ്റ്റോറി ബോർഡ് ഓഫ് ഓൾ ഇവൻസ് എന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ ഒരു സീസണിലെ ഫുൾ സ്റ്റോറി ബോർഡ് ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കും ആനുവേസറി ഇവെൻ്റ് എന്നാണ് പറയുന്നത് ഈ ഒരു സീസണിൽ നടന്ന ഫുൾ ഇവെൻറ്റ്സിൻ്റെ ആനുവേസി ഇവൻ്റ് ആയുണ്ട് അതേപോലെ അനുവേസി ഇവൻറ്റ് ട്രാൻസ്ഫർ പ്ലേഴ്സ് കാണും അതേപോലെ പ്രോഡിജീസ് യങ്സ്റ്റാർസ് എൻ പ്ലേഴ്സ് കാണും സ്ലോ സോളിറ്ററി ടീം വർക്ക് കാണുമെന്ന് പറയുന്നുണ്ട് ടണ് ഓഫ് നയൻറ്റി നയൻ ആൻഡ് ഹൺഡ്രഡ് ആൻഡ് ത്രീ ഓവിയാസ് ഫ്ലാഷ് സെയിൽ ഫ്ലാഷ് സെയിൽസ് എവറി ഡേ എന്ന് പറയുന്നുണ്ട് അപ്പം നൂറ്റി മൂന്ന് ഓവിയുടെ ഫ്ലാ പ്ലേഴ്സ് വരെ ഉണ്ടെന്ന് നമുക്ക് കൺഫേംഡ് ആണ് നമ്മൾ ഈ ഒരു ആനിവേഴ്സറി ഇവന്റിൽ സോ നിങ്ങൾ ഇതിൽ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക സ്റ്റോറി ബോർഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിരിക്കും നമ്മൾ ഐക്കൺ ക്രോണിക്കിൾസ് കണക്ക് പല ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് ഈ ഒരു സീസണിൽ നടന്ന ഫുൾ ഇവൻസിൻ്റെ സ്റ്റോറി വെച്ചിട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സീസണിൽ എഫ് സിയുടെ വളർച്ച തളർച്ചകളെല്ലാം പറ്റിയിട്ടുള്ളൊരു ഇവൻറ്റ് വെച്ചിട്ട് സോറി സ്റ്റോറി വെച്ചിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കും ആണ് പറയുന്നത് സോ എന്തായാലും നമുക്ക് വരുമ്പോൾ കാണാം ഇനി അധികം ദോശമൊന്നും ഇല്ല ഈ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വരുന്നതാണെന്ന് കൺഫേംഡ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡാണ് അടുത്തൊരാഴ്ച കഴിഞ്ഞാൽ ഉടനെ വരും അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കണ്ട നിങ്ങൾ ഒരു ഫ്രണ്ടിനെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അതേപോലെ എല്ലാവർക്കും വൺസ് അഗേൻ എൻ്റെ ഭാഗം ഒരു ഹാപ്പി ഓണം ആ എല്ലാവർക്കും ഒരു കിടിലോ ഓണം ആവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന നമ്പരെ ഐ എം ക്ലൗഡ് സർ സൈനിങ് ഔട്ട് ബൈ ബൈ